അനിസസിന് വന്ദനം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഇന്ന് June 19 വായനയെക്കുറിച്ച് ഓർക്കാൻ ഒരു വായനാ ദിനം കൂടി. വായന എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലോട്ട് ഓടി വരുന്നത് വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളയും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിൻ്റെ കുട്ടി കവിതയാണ്. കുട്ടി കവിതയാണെങ്കിലും ഒരു മനുഷ്യ ജീവൻ്റെ അർത്ഥം മുഴുവൻ ആ വരികളിലുണ്ട്. മലയാളികളായ നമ്മെ എഴുത്തിൻ്റെയും അക്ഷരത്തിൻ്റെയും വായനയുടെയും എല്ലാം ലോകത്തേക്ക് നയിച്ച PN പണിക്കരുടെ ചരമദിനമായ June 19 നാം വായനാ ദിനമായി ആചരിക്കുന്നത്. വായന മരിക്കുന്നു എന്ന് പൊതുവെ പറയുന്ന കാലമാണിത്. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. ആധുനിക ലോകത്ത് വായന മരിക്കുന്നുവോ? ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വായന മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനൊരു ദിനമില്ലായിരുന്നുവെങ്കിൽ നാം ഈ വായനയെക്കുറിച്ച് ഓർക്കുക പോലുമില്ലായിരുന്നു. നാം പലരും വായിക്കുന്നവരാണ്, പക്ഷെ വായിക്കുന്നതൊന്നും മനസ്സിൽ തട്ടിയിട്ടല്ലോ. യഥാർത്ഥത്തിൽ വായിക്കുന്നതെല്ലാം മനസ്സിൽ തന്നെ ഇരിക്കുന്നു. എന്നാൽ നിസ്സാരമായി വായിക്കുന്നതോ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഒരു ചെറിയ പുസ്തകം വായിച്ചെടുക്കാൻ നമുക്ക് മണിക്കൂറുകൾ മതി. എന്നാൽ ആ പുസ്തകത്തിൻ്റെ അർത്ഥവും മഹത്വവും എല്ലാം തൊട്ടറിഞ്ഞ് വായിക്കുമ്പോഴല്ലേ ആ പുസ്തകത്തിന് ജീവൻ വയ്ക്കൂ. എന്നാൽ ഇന്നത്തെ തലമുറ അതിനൊന്നും തയ്യാറല്ല. അവർ ഈ ലോകത്തിന് മുമ്പിൽ തല താഴ്ത്തി നടക്കുന്നവരാണ്. എന്തിനേറെ പറയുന്നു, ഒരു കൊച്ചുകുട്ടി പോലും ആധുനിക ലോകത്തിൻ്റെ കീഴിൽ നിന്നാണ് ആദ്യ അക്ഷരം പഠിച്ചു തുടങ്ങുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഈ ലോകത്തിൻ്റെ അവസ്ഥ. ഈ അവസ്ഥയിൽ നമ്മുടെ ചിന്തകളെല്ലാം നിലച്ചിരിക്കുകയാണ്. നമ്മുടെ ഭാവനകളെ നമുക്ക് ചിറക് ഉയർത്താം, ആകാശ വിദൂരതയിലേക്ക് പരത്തിവിടാം. വായന മരിക്കാതെ നമുക്കതിന് ജീവവായു നൽകാം. വായനയിലൂടെ നമുക്ക് ജീവിക്കാം. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ നാടിനെ ജ്ഞാനപ്രകാശത്തിലേക്ക് നയിച്ച PN പണിക്കരുടെ ചരമദിനമായ ഈ ദിനത്തിൽ അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് ഈ വായനാ ദിനം നല്ലൊരു വായനയ്ക്ക് തുടക്കമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.